രണ്ടാം യു പി എ സർക്കാരിന്റെ അവസാന പുനഃസംഘടനയിൽ മന്ത്രിമാരായത് 22 പേർ. പ്രാമുഖ്യം യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കും. ശശി തരൂർ മാനവശേഷി മന്ത്രാലയത്തിന്റെയും കൊടിക്കുന്നിൽ സുരേഷ് തൊഴിൽ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിമാരായി. കെ സി വേണുഗോപാൽ വ്യോമയാന സഹമന്ത്രിയായി. വയലാർ രവിക്കും ഇ അഹമ്മദിനും ഓരോ വകുപ്പ് മാത്രമായി ചുരുങ്ങി. മൂന്ന് വകുപ്പുണ്ടായിരുന്ന വയലാർ രവിക്ക് പ്രവാസികാര്യവും രണ്ടുണ്ടായിരുന്ന ഇ അഹമ്മദിന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനവും. സൽമാൻ ഖുർഷിദാണ് പുതിയ വിദേശകാര്യമന്ത്രി. പവൻകുമാർ ബൻസൽ റെയിൽവേ, വീരപ്പമൊയ്ലി പെട്രോളിയം, ജയ്പാൽ റെഡ്ഡി ശാസ്ത്ര സാങ്കേതികം, പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത റഹ്മാൻ ഖാൻ ന്യൂനപക്ഷക്ഷേമം, ദിൻഷ പാട്ടീൽ ഖനി, അജയ് മാക്കൻ ഭവനം ചേരി നിർമാർജ്ജനം, പള്ളം രാജു മാനവശേഷി, അശ്വിനികുമാർ നിയമം, ഹരീഷ് റാവത്ത് ജലവിഭവം, ചന്ദ്രേഷ് കുമാരി കട്ടോച്ച് സാംസ്കാരികം എന്നിവയുടെ ക്യാബിനറ്റ് മന്ത്രിമാരായി. മനീഷ് തിവാരി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെയും ചിരഞ്ജീവി ടൂറിസം മന്ത്രാലയത്തിൻ്റെയും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായി. കെ എച്ച് മുനിയപ്പയ്ക്കും സ്ഥാനക്കയറ്റമുണ്ട്. ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി. രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാർക്കും സ്ഥാനക്കയറ്റം ലഭിച്ചു. ജ്യോതിരാദിത്യ സിന്ധ്യ ഊർജം, ഭരത് സിംഗ് സോളങ്കി കുടിവെള്ളം ശുചീകരണം, സച്ചിൻ പൈലറ്റ് കമ്പനികാര്യം, ജിതേന്ദ്ര സിംഗ് കായികം യുവജനക്ഷേമം എന്നിവയുടെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായി ഉയർത്തപ്പെട്ടു. ജിതിൻ പ്രസാദെ പ്രതിരോധം, മാനവശേഷി എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയാക്കി. രാജീവ് ശുക്ലയ്ക്ക് പാർലമെൻ്ററി കാര്യത്തിന് പുറമെ ആസൂത്രണവും ലഭിച്ചു. അധിക ചുമതല ലഭിച്ച മന്ത്രിമാർക്ക് അവ കൈവിടേണ്ടി വന്നു. വയലാർ രവിക്ക് പുറമെ ഒറ്റ വകുപ്പിലേക്ക് ചുരുങ്ങിയവരിൽ കപിൽ സിബൽ, സി പി ജോഷി, ജയറാം രമേശ് എന്നിവരുണ്ട്. കുമാരി സെൽജയാണ് പുതിയ സാമൂഹ്യനീതി മന്ത്രി. ഡി പുരന്ദരേശ്വരിയെ മാനവശേഷിയിൽ നിന്ന് വാണിജ്യ സഹമന്ത്രിയാക്കി. ജഗത് രക്ഷകന് പാരമ്പര്യേതര ഊർജവും ആർ പി എൻ സിംഗിന് ആഭ്യന്തരവും സഹമന്ത്രി സ്ഥാനങ്ങൾ ലഭിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത സഹമന്ത്രിമാരും ലഭിച്ച വകുപ്പുകളും: താരിഖ് അൻവർ കൃഷി, കെ ജെ സൂര്യപ്രകാശ് റെഡ്ഡി റെയിൽവേ, റാണിനാര ഗിരിവർഗക്ഷേമം, ആധിർ രഞ്ജൻ ചൗധരി റെയിൽവേ, എ എച്ച് കെ ചൗധരി ആരോഗ്യം, സർവേ സത്യനാരായണ ഗതാഗതം, നിനോങ് എറിങ് കുടുംബക്ഷേമം, ദീപാദാസ് മുൻഷി നഗരവികസനം, പി ബൽറാം നായിക് സാമൂഹ്യനീതി, കില്ലി കൃപാറാണി വാർത്താവിതരണം, ലാൽചന്ദ് കട്ടാരിയ പ്രതിരോധം. തെലങ്കാന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃസംഘടനയിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയത് ആന്ധ്രാപ്രദേശാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരുടെ എണ്ണം 10. കേരളവും മോശമല്ല. 8 കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. നിർണായകമായ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന കഴിഞ്ഞു. ഇനി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് പുനഃസംഘടനയാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആകുമോ എന്ന് വൈകാതെ അറിയാം. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.